ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാച്ചി എണ്ണൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് തീർന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. പറ്റുന്നവരാണെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. കാരണം ഞാനിത് ഒരുപാട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മുടീൻ്റെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ എന്താ പറയുക, പറ്റിയൊരു എണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കറിവേപ്പില. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീട്ടിൽ ഉണ്ടാക്കിയ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉള്ള കറിവേപ്പിലേക്ക് നമുക്ക് കിട്ടുക. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കിട്ടുന്നവരാണെങ്കിൽ കേട്ടോ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ പുറമേ നിന്ന് വാങ്ങല്ലാതെ ഒരു നിവൃത്തി ഇല്ലല്ലോ. അപ്പം അങ്ങനെ വാങ്ങിയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കറിവേപ്പില നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല ഉരിയെടുക്കാതെ പൊട്ടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് ഇതാ അലോവേരയാണ്, നമ്മുടെ കറ്റാർ വാഴ. അപ്പോൾ ഞാൻ കറ്റാർ വാഴ ഇതാ കത്തി കൊണ്ട് തന്നെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഈ ഒരു അറ്റ ഭാഗത്തുണ്ടല്ലോ ഒരു മഞ്ഞ കളറിലുള്ള ഒരു കറ ഉണ്ടാവും കേട്ടോ. അത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് മുറിച്ചതിന് ശേഷം ഒന്ന് കുത്തനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ആ കറ മുഴുവനും പോയതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതാ കുറച്ച് സമയമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ കറൊക്കെ മുഴുവനായിട്ടും പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാണ് അഞ്ച് ഇതളുള്ള ചെമ്പരത്തി ഇല്ലേ, അതാണ് കേട്ടോ എണ്ണ കാച്ചാനൊക്കെ എപ്പോഴും നല്ലത്. നമ്മൾ ചെമ്പരത്തി അതി വെളിച്ചെണ്ണൊക്കെ ഉണ്ടാക്കൂലേ, അതിലൊക്കെ ഈ ഒരു പിന്നെ ചെമ്പരത്തിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇതും ഞാനിതാ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായത് തന്നെയാണ്. അപ്പം ഉണ്ടെങ്കിലും നിങ്ങളിതൊക്കെ ഒന്ന് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമുക്കറിയാം മുടിക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് നെല്ലിക്ക. ഉള്ളിക്ക് കഴിക്കാനായാലും മുടിൻ്റെ ഹെൽത്തിനായാലും ഒക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള കാര്യമാണ് നെല്ലിക്ക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ പച്ച നെല്ലിക്കയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ നെല്ലിക്ക വാങ്ങാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അതാ ഞാനൊരു അഞ്ചെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിക്കൂർക്കൽ എന്ന് പറയട്ടെ. ഞങ്ങളിവിടെ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതാണ് കേട്ടോ. നമ്മൾ സാധാരണ എന്താ ജലദോഷമൊക്കെ വന്ന് കഴിയുമ്പോൾ എന്താ പറയുക, ഇതൊന്ന് വാട്ടിയിട്ട് അതിൻ്റെ നീരൊക്കെ കൊടുക്കൂലേ മക്കൾക്കൊക്കെ, ആ ഒരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നീരിറക്കം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പനിക്കൂർക്ക ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കുറച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്ന കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനിതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കീഴാർ നെല്ലിയാണ് കേട്ടോ. ഇതാ ഒരു കൈപ്പിടി നിറയെ കീഴാർ നെല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കീഴാർ നെല്ലി. അപ്പോൾ ഇതുപോലത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോൾ നല്ലോണം കിട്ടുമല്ലോ നമുക്ക്. ആ ഒരു സമയത്ത് കുറച്ച് അധികമൊക്കെ എണ്ണ കാച്ചി വെച്ചാൽ നമുക്ക് കിട്ടാത്ത സമയത്തേക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ മുടിക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് കീഴാർ നെല്ലി കേട്ടോ. പിന്നെ മുടി വളരാൻ വേണ്ടിയിട്ടും തലയിലെ താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കീഴാർ നെല്ലി. മുടിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് മാത്രം ഇട്ടിട്ട് എണ്ണ കാച്ചി എടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് മൈലാഞ്ചിയാണ്. അപ്പം മൈലാഞ്ചിയൊക്കെ മഴ നനഞ്ഞിട്ട് നല്ലോണം നനഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി ഒന്ന് കഴുകിയിട്ട് ടവലിൽ നല്ലോണം ഒന്ന് വെള്ളം ഒപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം മുഴുവനായിട്ട് പോയിട്ടൊന്നുമില്ല. എന്നാലും ഈ ഒരു രീതിയിലൊരു കൈപ്പിടി നിറയെ മൈലാഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിതാ നിങ്ങൾ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് ഉലുവ. ഉലുവ എന്ന് പറയുന്നത് നമ്മൾ തലയിലെ താരം മാറി കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ ഉലുവ എന്ന് പറയുന്നത്. ഇത് നമുക്ക് താരം മാറ്റാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെയും നമുക്ക് മാസ്ക് ആക്കിയിട്ട് ഒരു പാക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഉലുവ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിതാ ഞാനിത് ഉണ്ടാക്കി എടുക്കുന്നത്. അതായത് ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണ അര ലിറ്ററാണ് മൊത്തത്തിൽ എണ്ണ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു കാച്ചി എണ്ണ ഉണ്ടാക്കൽ.
അപ്പം അര ലിറ്റർ വെളിച്ചെണ്ണ, അര ലിറ്ററിൻ്റെ ഒരു പിന്നെ ടിന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ലിറ്റർ നല്ലെണ്ണയും കൂടി എടുക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലെണ്ണ നിങ്ങളുടെ തലക്കൊന്നും പറ്റാത്തവരാണ്, നീയർക്കൊക്കെ ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം എടുത്താലും മതി. അപ്പോൾ നിങ്ങൾ അര ലിറ്റർ മുഴുവനായിട്ടും വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതിയാകും കേട്ടോ. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില മുഴുവനായിട്ട് ഞാനൊന്ന് ഇരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ എത്രത്തോളം കറിവേപ്പില ചേർക്കണോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. നമ്മുടെ തലക്കൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന, മുടിക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രമല്ല മുടിക്കും ഒരുപാട് നല്ലതാണ്. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഈരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ മുഴുവനായിട്ടും എന്താക്കണം എന്ന് വെച്ചാൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. പിന്നെ അപ്പോൾ നിങ്ങളിത് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം അത് ഉണക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഉണക്കിയെടുത്തിട്ട് മാത്രം ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. കാരണം അത് നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ടിട്ട് ഒരുപാട് നേരം ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കും. അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിപ്പോയിക്കോളും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി വെള്ളം ഒപ്പിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അലോവർ എടുത്തിട്ടുണ്ട്. അലോവർ എടുത്തിട്ട് സൈഡിലത്തെ ആ മുള്ള പോലുള്ളൊരു പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പിന്നെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ഇതേപോലെ തന്നെ ഒരു മൂന്ന് നാല് പീസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതാ നെല്ലിക്കയും മുഴുവനായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ആ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മൾ കറിവേപ്പിലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചാൽ ചെമ്പരത്തി ചേർത്ത് കൊടുക്കുക. ഒരു മുഴുവനായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതുപോലെ അലോവര കട്ട് ചെയ്തതുണ്ട്, അതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കീഴാർ നെല്ലിയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി. ഇനി അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ നെല്ലിക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ പനിക്കൂർക്കൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അരച്ചെടുക്കുന്നത് പച്ചവെള്ളത്തിലല്ല, നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ഒരു കാൽ ലിറ്റർ പിന്നെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ അര ലിറ്ററാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാൽ ലിറ്റർ നല്ലെണ്ണയും കാൽ ലിറ്റർ വെളിച്ചെണ്ണയാണല്ലോ. വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഈ ഒരു സമയത്ത് പകുതി ചേർത്തിട്ട് ദാ ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മുഴുവനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എണ്ണ ചൂടായതിൻ്റെ ശേഷം ഈ അരപ്പ് എന്താ പറയുക, ഈ മിക്സിയിൽ അരച്ചത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൊട്ടിത്തെറുക്കിയിട്ടാണ് നല്ലോണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്രയും ഒരു ലൂസായിട്ടാണ് നമുക്ക് കിട്ടുക. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് സ്റ്റൗവിലേക്ക് നല്ല കട്ടിയുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ മൈലാഞ്ചി ഇതിൻ്റെ കൂടത്തിട്ട് അരയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ, കാരണം നമ്മുടെ എണ്ണൻ്റെ കളറേ മാറിപ്പോകും. അപ്പോൾ അതാ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എണ്ണ പിന്നെ സോറി നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മൈലാഞ്ചി ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മൈലാഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കട്ടോ. ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പിച്ചെടുക്കുമ്പോൾ അതൊക്കെ കണ്ട് വറ്റിപ്പോയിക്കോളൂ കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സാക്കിയതിനെ കൊണ്ട് തന്നെ കുറച്ചധികം പത വരും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അധികം പതമായിട്ട് വരില്ല. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇതാ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിള വരുന്നത് വരെ നമ്മൾ എന്താക്കണം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ടുണ്ടല്ലോ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് പിന്നെ വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത ആ ഇലകളുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഫുള്ളായിട്ടും എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ നിങ്ങളൊന്ന് എന്താ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക. അത് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഓരോരോ സ്റ്റേജ് ആയിട്ട് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് എണ്ണ ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു എണ്ണ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നവരെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ആദ്യം തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ അതായത് സ്കാൽപ്പിൽ തന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകി കളയട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ എന്താ പറയുക നീരിറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ വല്ലതും ആകുമ്പോൾ അതൊരു പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി വെക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെക്കുക കേട്ടോ. അപ്പോൾ അല്ലാതെ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ എന്താക്കുമെന്നറിയോ, പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സൈനസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ള പോലെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ നല്ലത്. കാരണം അത് കൂടാനേ ചാൻസ് ഉള്ളൂ. എണ്ണ കൂടുതലായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അത് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എണ്ണയിൽ മുഴുവനായിട്ടും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ട് എണ്ണൻ്റെ കളറൊക്കെ ഒരു ഡാർക്ക് കളറിലുള്ള ഗ്രീൻ കളറായിട്ടുണ്ട്, നല്ലൊരു പച്ച കളറായി വരും. അപ്പോഴാണ് കറക്റ്റായിട്ട് എണ്ണയിലേക്ക് മുഴുവനായിട്ടും ഇറങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക എണ്ണ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നല്ലൊരു ഗ്രീൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു എണ്ണ തേച്ച് 2 ദിവസം കൊണ്ട് മുടി വളരും അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് മുടി വളരുമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇത് സ്ഥിരമായിട്ട് തേച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാഞ്ഞാൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലോണം ഒന്ന് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഒരു കുപ്പികളിൻ്റെ ജാർ ഉണ്ടാവുമല്ലോ, അതായത് പൊട്ടണ ചാറുണ്ടാവുമല്ലോ, അതിലെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കഴിയുന്നതും ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള എണ്ണ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും എങ്ങനെയാണോ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടണത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി. ഇനിതാ ഞാനൊരു കോട്ടൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്കൊന്ന് അരിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടല്ലോ ആ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് പിന്നെയും അതിൽ കിടന്നിട്ട് മൂപ്പ് കൂടും. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഇതേപോലെ തന്നെ അരിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ ചൂടാറിയതിൻ്റെ ശേഷം ഒരു ജാറിലേക്ക് മാറ്റി കൊടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരും ഈ ഒരു കാര്യം ചെയ്യണ്ട കേട്ടോ. സ്ഥിരമായിട്ട് ഇപ്പം എന്താ പറയുക യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യണൊരു രീതി തന്നെയാണിത്. ഞാൻ ഈ ഒരു രീതിയിലാണ് എണ്ണ കാച്ചിയെടുക്കുന്നത്. ഞാനും എൻ്റെ മോൾക്കൊക്കെ ഇതന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ പറ്റുന്നവരും ഉണ്ടാവും പറ്റാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പിന്നെ മണി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ മറന്നതാണ് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമ്മുടെ ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നം കുറയ്ക്കും. കുരുമുളകും പനിക്കൂർക്കയും ചേർക്കുന്നത് അതിനാണ്. തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നല്ലതാണ് ഈ ഒരു എന്താ പറയുക ഇറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക അതേപോലെ കുരുമുളക് ചേർത്താൽ ഈ എണ്ണ കുറച്ച് കാലം കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ 2 കാര്യമുണ്ട് ഈ ഒരു കുരുമുളക് ചേർക്കണതിനെക്കൊണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ 2 ബൗളിലേക്ക് ആക്കിയിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പിന്നെ ഉപയോഗിക്കാം. അത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിക്കാൻ നിൽക്കല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നാളെ യൂസ് ചെയ്താൽ മതി. നാളെ മുതൽ യൂസ് ചെയ്യുക. ആഴ്ചയിൽ 2-3 ദിവസം നിങ്ങൾ ഫുള്ളായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. തലയോട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എന്താ പറയുക ലെങ്ത്തുള്ള ഹെയറാണ് കേട്ടോ എൻ്റേത്. എൻ്റേതായാലും എൻ്റെ മോളുടെതായാലും ഒക്കെ ഞങ്ങൾ ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഓയിൽ തലയിൽ പിന്നെ മുടി വളരാനുള്ളതും താരം പോകാനുള്ളതൊക്കെ ആണെന്നെങ്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും എന്താണെന്നറിയോ അത് 10 മിനിറ്റായാലും 20 മിനിറ്റായാലും എത്രയാണോ നിങ്ങൾ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് ഫുള്ളായിട്ടുള്ള ഓയിലും വാഷ് ഔട്ട് ചെയ്യണം കേട്ടോ. അല്ലയെന്ന് വെച്ചാൽ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുകയുള്ളൂ. നിങ്ങൾക്കറിയാലോ ഓയിൽ ഒരുപാട് തലയിലുണ്ടാകുമ്പം താരം നല്ലോണം കൂടും, മുടി കൊഴിച്ചിലും കൂടും. അപ്പം പിന്നെ ഓയിൽ തേച്ചത് കൊണ്ടാണ് കൂടണമെന്നുള്ളത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ വിചാരിക്കും. അപ്പം അങ്ങനെയല്ല. അപ്പം അതെന്തായാലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ താളി ഉപയോഗിച്ചിട്ടോ വയറുപൊടി ഉപയോഗിച്ചിട്ടോ ഒക്കെ കഴുകി കളയുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.